കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആഡ് സെൻറ്ററിൽ എങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ്സ് മാനേജറിൽ ഒരു ലീഡ് ആഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾക്ക് ആഡ്സ് മാനേജർ രണ്ട് രീതിയിലാണ് എടുക്കാൻ പറ്റുക. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു വെച്ചാൽ അതിൽ ജസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ഹോം പേജിൽ തന്നെ ആഡ്സ് മാനേജർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടാവും. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആഡ്സ് മാനേജർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതർവൈസ് നമുക്ക് ഇവിടെ ഷോർട്ട് ലിങ്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് facebook.com/ads manager എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോർട്ട് ലിങ്ക് വേണമെങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് നമ്മുടെ ആഡുകളെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ആഡുകളൊക്കെ നമുക്കിവിടെ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. എത്രത്തോളം റീച്ച് കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം റിസൾട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രയാണ് നമ്മുടെ ആഡ് കോസ്റ്റ് വന്നിട്ടുള്ളത്, എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആഡ് സ്റ്റോപ്പ് ചെയ്യാനും റൺ ചെയ്യാനും നമുക്ക് ഇവിടെ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ആഡ് നമ്മൾ മൂന്ന് സെറ്റിലാണ് നമുക്ക് വരുന്നത്. ഒന്ന് നിൻ്റെ പറഞ്ഞു വെച്ചാൽ ക്യാമ്പയിൻ, രണ്ടാമത് ആഡ് സെറ്റ് ആൻഡ് ആഡ്സ്. ക്യാമ്പയിനിൽ നമ്മൾ എന്ത് ഗോളാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്യാമ്പയിനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആഡ് സെറ്റിൽ പോയി കഴിഞ്ഞു വെച്ചാൽ ഏത് ഓഡിയൻസിലേക്കാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പോകേണ്ടത്, ഏത് ഇൻ്റർഫേസിലേക്കാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പോകേണ്ടത് എന്നുള്ളതൊക്കെ, ബഡ്ജറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്നത് ആഡ് സെറ്റിലാണ്. അതേപോലെ തന്നെ ആഡ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് എന്താണ് കസ്റ്റമർ കണ്ടത്, നമ്മുടെ ആഡായിട്ട് കസ്റ്റമർ എന്താണ് കണ്ടത്, അതിൻ്റെ ക്രിയേറ്റീവ്സും ആഡ് കോപ്പീസും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ്സ് എന്നുള്ള ഈ ഒരു സെറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾക്ക് ഇവിടെ ക്രിയേറ്റ് ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കാണാൻ പറ്റും. ചൂസ് എ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ലീഡ് ആഡാണ്. സോ ഞാനിവിടെ ലീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നത്. സോ ലീഡ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. ലീഡിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ലീഡ്സ് ആണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇൻസ്റ്റൻറ്റ് ഫോം ഉണ്ട്, ഫോമിലേക്ക് നമുക്ക് ലീഡ്സ് വാങ്ങാം. അതേപോലെ തന്നെ മെസ്സഞ്ചറിലൂടെ നമുക്ക് ലീഡ് എടുക്കാൻ പറ്റും, കൺവേർഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ കോളിലൂടെ നമുക്ക് ലീഡ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലൊക്കെയാണ് നമുക്ക് ലീഡ് എടുക്കാൻ പറ്റും, നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ടാവും. ദെൻ ആഫ്റ്റർ ഇവിടെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇവിടെ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് തരുന്നത്. നമ്മൾക്ക് എന്താ പറഞ്ഞാൽ ടൈലേർഡ് ലീഡ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും ഉണ്ട്, അതേപോലെ തന്നെ മാനുവൽ ലീഡ് ക്യാമ്പയിനും ഉണ്ട്. ടൈലേർഡ് ലീഡ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു വെച്ചാൽ നോർമലി നമുക്ക് വളരെ കുറച്ച് ഫീച്ചേഴ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആഡ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആഡ് പുഷ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോമാറ്റഡ് നമ്മൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ മാനുവൽ ലീഡ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് എന്ന് പറഞ്ഞു വെച്ചാൽ ഏ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാൻ പോകുന്നത്. സോ കറൻ്റ്ലി ഞാനിവിടെ മാനുവൽ ലീഡ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ആക്ച്വലി പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ന്യൂ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സെറ്റിലേക്കാണ് വരുന്നത്. ഫസ്റ്റത്തെ നമ്മുടെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു സെറ്റിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആഡ് സെറ്റ് ഉണ്ട്, ആഡ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽസ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവിൽ ഇവിടെ ക്യാമ്പയിൻ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമ്മളിവിടെ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ക്യാമ്പയിൻ നെയിമിൻ്റെ തൊട്ട് താഴെ സ്പെഷ്യൽ ആഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ കണ്ടായിരുന്നു, സ്പെഷ്യൽ ആഡ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ. ഈ ഒരു സ്പെഷ്യൽ ആഡ് കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ കുറച്ച് കാറ്റഗറീസ് നമുക്കുണ്ടാവും. ഈ ഒരു കാറ്റഗറീസിൽ ഏതിലെങ്കിലും പെടുന്ന ആഡാണ് നമ്മുടെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മളത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകണം. ദെൻ ക്യാമ്പയിൻ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ലീഡ് ക്യാമ്പയിൻ വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും ക്യാമ്പയിനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ക്യാമ്പയിൻ കോളൊന്ന് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ എ ബി ടെസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് ഒരു നമ്മൾ ഒരു പ്ലാൻ എ പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഈ എ ബി ടെസ്റ്റ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മളൊരു ആഡ് കോപ്പി ഉണ്ടാക്കി, അതിൽ നമ്മളൊരു വീഡിയോ ഇട്ടു, അതിലൊരു ബട്ടൺ വെച്ച് നമ്മളൊരു ആഡ് റൺ ചെയ്തു, അതേപോലെ തന്നെ വേറൊരു ആഡ് ഒരു ഇമേജ് വെച്ചു ആഡ് കോപ്പി ഉണ്ടാക്കി, അതിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലീഡ് ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ബട്ടൺ വെച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. രണ്ട് ആഡ് നമ്മൾ ഓൺലൈനിൽ പുഷ് ചെയ്ത് നോക്കി, അതിൽ ഏത് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നതോ ആ ഒരു ആഡിനെ നിർത്തി മറ്റേത് നമുക്ക് റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എ ബി ടെസ്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഒരു ബെസ്റ്റ് പെർഫോമിങ് ആഡ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എ ബി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ ചൂസ് ചെയ്ത് കൊടുക്കണം. ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ കറൻ്റ്ലി ഡെയിലി ബഡ്ജറ്റാണ് ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഡെയിലി ബഡ്ജറ്റ് ഞാനിവിടെ കറൻ്റ്ലി 200 rupees കൊടുത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം,
നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ ആഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഈ ആഡ് സെറ്റിന് നമ്മളൊരു നെയിം നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാമ്പയിൻ നെയിം, ക്യാമ്പയിൻ നെയിം ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾക്ക് എന്താണ് ഗോൾ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഇൻസ്റ്റൻറ്റ് ഫോമാണ് ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടത് ലീഡാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റൻറ്റ് ഫോമിലാണ് ലീഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഫോം ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ലീഡ് വരുന്ന രീതിയിൽ, അപ്പോൾ നമ്മൾക്ക് ആ ലീഡുകൾ മൊത്തം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കോൾ വെച്ചോ ഇൻസ്റ്റൻറ്റ് ഫോമും മറ്റേ മെസ്സഞ്ചർ വെച്ചിട്ടോ വെബ്സൈറ്റിലേക്ക് ലീഡ് വരുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് വേണമെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ നമ്മുടെ പെർഫോമൻസ് ഗോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ലീഡ്സ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മളത് എന്ത് അത് തന്നെ നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെ വരികയാണ് വെച്ചാൽ നമ്മുടെ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പേജ് വെച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വ്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ തൊട്ട് താഴെ വരികയാണ് പറഞ്ഞാൽ ഡൈനാമിക് ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മുടെ ഇമേജും ഹെഡറും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ കറൻ്റ്ലി നമ്മൾ മാനുവൽ ഓപ്ഷൻ കൊടുത്ത് നമ്മൾ വന്നത് തന്നെ എ ടു സെറ്റ് കാര്യങ്ങൾ മാനുവലായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് എനേബിൾ ചെയ്യുന്നില്ല. തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എത്രയാണ് വന്നാച്ചാൽ കൊടുക്കാം. കറൻ്റ്ലി നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ഡേറ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ എൻഡ് ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. എൻഡ് ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എപ്പോഴാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് അവസാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ പൊക്കഞ്ഞ് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് താഴെ നമുക്ക് ഇവിടെ കണ്ടോ യു സേവ്ഡ് ഓഡിയൻസ്, ഇവിടെ നമുക്ക് കുറേ സേവ്ഡ് ഓഡിയൻസ് നമ്മൾ ഉണ്ട്. ഞാൻ നേരത്തെ ഓഡിയൻസ് കുറേ എണ്ണം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഓഡിയൻസാണ് ഇവിടെ കാണുന്നത്. തൊട്ടടുത്ത് കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം ഓഡിയൻസ് എന്താണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നേരത്തെ കൂട്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആഡ് പുഷ് ചെയ്യണം, അല്ലാന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡാറ്റാബേസിലേക്ക് നമുക്കൊരു ആഡ് പുഷ് ചെയ്യണം, അല്ലാന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ആഡ് പുഷ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ലീഡ് തന്നിട്ടുള്ള ആൾക്കാർക്ക് ആഡ് പുഷ് ചെയ്യണം. അങ്ങനെയുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഓൾറെഡി ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളുടെ ആഡ് പുഷ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റം ഓഡിയൻസ് ചൂസ് ചെയ്ത് നമുക്ക് ആഡ് പുഷ് ചെയ്യാവുന്നതാണ്. ഇനി തൊട്ട് താഴെ ഞാനിവിടെ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി കൊടുങ്ങല്ലൂർ, കുന്നംകുളം, തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ അതിൻ്റെ എത്ര കിലോമീറ്റർ റേഡിയസ് ആണെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം, പാലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൊക്കേഷൻ കൂടെ ചൂസ് ചെയ്ത് കൊടുത്തു. പാലക്കാട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ പ്ലേസ് ചൂസായി. ഇനി പാലക്കാടിൽ എത്ര കിലോമീറ്റർ റേഡിയസ് ആണ് വേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു 20 കിലോമീറ്റർ റേഡിയസ് കൂടെ വേണം എന്നുണ്ട് പറഞ്ഞാൽ വെച്ചാൽ ആ ഒരു 20 കിലോമീറ്റർ റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ പാലക്കാട് നമുക്ക് ഇവിടെ കണ്ടോ റേഡിയസിൽ വന്നു. ഇനി തൊട്ട് താഴെ പോക്കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, പീപ്പിൾസ് ലിവ് ഇൻ ഓർ റീസെൻ്റ്ലി ഇൻ ദിസ് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ വരികയാണെന്നുണ്ട് പറഞ്ഞാൽ ഏജ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ജെൻഡർ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടാർഗറ്റിംഗ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ടാർഗറ്റിംഗ് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഒക്കെ നമ്മളിവിടെ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വല്ല ഇൻട്രസ്റ്റ് വേണമെന്നുണ്ട് വെച്ചാൽ നമുക്കിവിടെ ആ ഒരു ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് അതിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുത്താൽ തന്നെ ഇവിടെ സജഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് വരും. ഇവിടെ കണ്ടോ സ്റ്റാർട്ടർ ഹോം, റിനോവേഷൻ, അതൊക്കെ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ ആവശ്യമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ ഡെമോഗ്രാഫിക്സ് പരമായിട്ട്, അല്ല പറഞ്ഞ ഇൻട്രസ്റ്റ് പരമായിട്ട്, ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പാരന്റ് എഡ്യൂക്കേഷൻ, ലൈഫ് ഇവൻറ്റ്സ്, റിലേഷൻഷിപ്പ്, വർക്കൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടാർഗറ്റ് ചെയ്യാം, ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാം, ബിഹേവിയർ ബേസ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് ആണെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഫേസ്ബുക്ക് തന്നെ ഓട്ടോമാറ്റഡ് ആയിട്ട് ഒരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഡ് കാണിച്ചു കൊടുക്കും. ദെൻ തൊട്ട് താഴെ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ദിസ് ഓഡിയൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഇനി ഇവിടെ പ്ലേസ്മെൻറ്റ്സ് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയാം, എവിടെയൊക്കെയാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് വരേണ്ടത് എന്നുള്ളതാണ് പ്ലേസ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ. ഈ ഒരു പ്ലേസ്മെൻറ്റ്സിൽ ഞാൻ അഡ്വാൻറ്റേജ് പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഫേസ്ബുക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ആഡ് വരണം എന്നുള്ളത് ചൂസ് ചെയ്ത്
ചെയ്ത് തരും. നേരെ മറിച്ച് മാനുവൽ പ്ലേസ്മെൻ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ട് പറഞ്ഞാൽ വെച്ചാൽ മാനുവൽ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ ഇൻ്റർഫേസിൽ വരണം എന്നുള്ളത് നമ്മൾക്ക് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ഞാൻ പറയുകയാണ് ഇൻസ്ട്രീം വീഡിയോസിലൊന്നും എൻ്റെ ആഡ് വരരുത് എന്നുണ്ട് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒഴിവാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ആപ്സ് ആൻഡ് സൈറ്റ്സിലൊന്നും എൻ്റെ ആഡ് വരരുത് എന്നുണ്ട് പറഞ്ഞാൽ വെച്ചാൽ നമുക്കത് ഒഴിവാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഷോ മോർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കൊരു സ്പെസിഫിക് ഡിവൈസ് ചൂസ് ചെയ്യാം. വൈഫൈ മാത്രം യൂസ് ചെയ്യുന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ആഡ് പുഷ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അഡ്വാൻസ് പ്ലസ് പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഞാനതാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത ഓപ്ഷനിലേക്ക് വരികയാണെന്നുണ്ട് പറഞ്ഞാൽ ഇവിടെ വീണ്ടും ആഡ് സെറ്റിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മുടെ പേജും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നമുക്ക് ക്രിയേറ്റ് ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് പോസ്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ മാനുവലായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ അത് കാരണം ഞാൻ ക്രിയേറ്റ് ആഡ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. ദെൻ ആഫ്റ്റർ ഇവിടെ നമ്മൾ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ കാരോസലും ഉണ്ട്. സിംഗിൾ ഇമേജ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് നമ്മളെ നമ്മുടെ ആഡ് ക്യാമ്പയിനിൽ വെക്കാൻ പറ്റുക. കാരോസിൽ എന്ന് പറഞ്ഞു വെച്ചാൽ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ അഡ്വർടൈസർ ആഡ് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ക്രിയേറ്റീവ്സും അതിൻ്റെ ഹെഡ്ലൈൻസും ഒക്കെ ഞാനിവിടെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പുതിയതായിട്ട് ഒരു കാർഡ് ആഡ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ അതിൽ കാർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി കാർഡിൽ നമ്മൾ ഇമേജ് ആണോ വീഡിയോസ് ആണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ കറൻ്റ്ലി ഇമേജ് ആണെന്നുണ്ട് പറഞ്ഞാൽ വെച്ചാൽ ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വേണ്ട ക്രിയേറ്റീവ്സ് എന്താണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാം. ഇല്ല പറഞ്ഞു വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ കറൻ്റ്ലി ഞാൻ ഈ ഒരു ക്രിയേറ്റീവ് ആണ് ഞാൻ ഇവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ എഡിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും നമുക്ക് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ ഒരു ക്രിയേറ്റീവ്സ് റിമൂവ് ചെയ്യാണ്. ഈ ഒരു ക്രിയേറ്റീവ്സ് എൻ്റെ ആഡിന് വേണ്ട, അതുകൊണ്ടാണ് ഞാനിത് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ആഫ്റ്റർ ഈ മൂന്ന് ക്രിയേറ്റീവ്സ് ആണ് ഞാൻ ആഡിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഫീഡ്സിലും എങ്ങനെയാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ആവാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്കിവിടെ കറൻ്റ്ലി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പ്രൈമറി ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ റീജിയണൽ ലാംഗ്വേജിലും ഞാൻ എൻ്റെ ആഡ് കോപ്പി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഞാൻ എൻ്റെ ആഡ് കോപ്പി ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അഞ്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത്ര ഓപ്ഷൻസ് ഉണ്ട് പറഞ്ഞു വെച്ചാൽ അത് കൊടുക്കാം. അതേപോലെ തന്നെ കോൾ ടു ആക്ഷൻ ബട്ടൺ, ഞാൻ ബുക്ക് നൗ എന്നുള്ള ബട്ടണാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ വെച്ചറിയാൻ പറ്റും ഇവിടെ ബുക്ക് നൗ എന്നുള്ള ബട്ടണാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ തൊട്ട് താഴെ വരികയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻറ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, ഇതിൽ നമുക്ക് ക്രിയേറ്റ് ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ നമുക്ക് പുതിയതായിട്ടൊരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫോം, ഞാനിപ്പോൾ കറൻ്റ്ലി ഇവിടെ ക്രിയേറ്റ് ഫോം എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്രിയേറ്റ് ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോമിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുത്തു. നെയിം കൊടുത്തിട്ട് മോർ വോളിയം എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷനിൽ ഞാനിവിടെ ഇൻട്രൊഡക്ഷൻ ഇമേജ് നമുക്ക് ഓൾറെഡി കവർ പിക്ചറാണ് വരാറുള്ളത്. അതിൽ നമുക്ക് അപ്ലോഡ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പിക്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ട ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാച്ചി ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്, അത് ഞാൻ ഇവിടെ കൊടുത്തു. ദെൻ തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ പാരഗ്രാഫിൽ നമ്മൾ ജസ്റ്റ് ഒരു കോണ്ടൻറ്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാറിൻ്റെ ഷോറൂം ആണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു കാർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി എൻ്റെ ആഡിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ പ്രീ ഫിൽഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് പ്ലീസ് ഫിൽ ദിസ് ഫോം ഫോർ ബുക്ക് ദി ഹുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ തൊട്ട് താഴെ ഞാൻ എന്താണ് എനിക്ക് വേണ്ട ഇൻഫർമേഷൻ, ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടും ഫോമിൽ ഇത് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്താ പറയുക വെച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കൊടുത്ത് വെച്ചാൽ കസ്റ്റമർ മേ ബി ഫിൽ ചെയ്യാതെ പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന മൂന്ന് പ്രീഫിൽഡ് തിങ് മാത്രമേ ഞാനിവിടെ ചോദിക്കാറുള്ളൂ. അഡീഷണലായിട്ട് വേണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പ്ലേസ് അതുപോലുള്ള മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചെടുക്കാനായിട്ട് പറ്റും. പ്രൈവസി പോളിസിയിൽ വരുന്ന സമയത്ത് നമ്മുടെ പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ മെൻഷൻഡ് ആണ്. അതുകൊണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്കും അതേപോലെ തന്നെ ജസ്റ്റ് അതിന് കമ്പനിയുടെ നെയിമാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ വരികയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഹെഡ്ലൈൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് താങ്ക് യു ഫോർ ഓൾ സെറ്റ്, അതായത് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ കസ്റ്റമർക്ക് കാണേണ്ട ഒരു തിങ്ങാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അവർ എക്സിക്യൂട്ടീവ് വിൽ കോൺടാക്ട് യു ഷോർട്ട്ലി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇതിലും ഒരു നമ്പർ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോൾ ബട്ടൺ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൾ ബട്ടൺ നമുക്ക് വരും. ദെൻ ആഫ്റ്റർ ക്രിയേറ്റ് ഫോം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഫോം ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയി കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോം പ്രിവ്യൂ ഇവിടെ നോക്കിയേ, നമ്മുടെ ഫോം പ്രിവ്യൂ നമുക്ക് താഴെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഫോം പ്രിവ്യൂ ഓരോ പേജും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ദെൻ ആഫ്റ്റർ നമ്മൾക്ക് ഇവിടെ ട്രാക്കിംഗ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് പബ്ലിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങളുടെ ആഡ് റിവ്യൂവിന് പോവും. റിവ്യൂവിന് പോയതിന് ശേഷം അത് 24 to 48 അവേഴ്സ് വരെ ചില സമയത്ത് നിങ്ങൾ ഫസ്റ്റായിട്ട് ആഡ് പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുക്കും. ഇല്ലാത്ത പക്ഷം ഓൾറെഡി പേജിൽ ആഡൊക്കെ റൺ ചെയ്യുന്നൊരു പേജാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഡ് ആക്റ്റീവ് ആവും. അപ്പോൾ ലീഡ് ആഡ് ആഡ്സ് മാനേജർ ഇൻ്റർഫേസിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ആഡ്സ് മാനേജറിൽ ഒരു എൻഗേജ്മെൻറ്റ് ആഡ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്.